ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അത് ഒരു ഡി ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്ത് അപ്പോൾ എന്താണ് എം മാസുള്ള ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തപ്പോൾ ആ ഒബ്ജക്റ്റിന് ഡി ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന വെക്ടറാണ് അന്നല്ല അപ്പോൾ ഈ വെക്ടർ നമ്മുടെ ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇൻക്ലൈൻ ചെയ്താണ് അതിൻ്റെ ഡയറക്ഷൻ അല്ലേ അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്കറിയാം ഒരു വെക്ടറും അതിൻ്റെ കമ്പോണൻസും ആയിട്ട് അതായത് ഒരു വെക്ടർ ഹൊറിസോണ്ടലായിട്ട് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഈ വെക്ടറിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ തീറ്റയുള്ള കമ്പോണൻ്റ് കോസ് കമ്പോണൻ്റ് അതായത് എഫ് കോസ് തീറ്റ തീറ്റ ഇല്ലാത്ത കമ്പോണൻ്റ് സൈൻ കമ്പോണൻ്റ് അതായത് എഫ് സൈൻ തീറ്റ ആണല്ലോ അപ്പോൾ എന്താ പറഞ്ഞാൽ എം മാസുള്ള ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ആ ഒബ്ജക്റ്റിന് എത്ര ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും ഡി ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നു ഈ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് അതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം തീറ്റ ഉള്ള കമ്പോണൻ്റ് കോസ് കമ്പോണൻറ്റും തീറ്റ ഇല്ലാത്ത കമ്പോണൻ്റ് സൈൻ കമ്പോണൻറ്റും അപ്പോൾ ഈ എം മാസിന് ഡി ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കാൻ സഹായിച്ചത് ഫോഴ്സിൻ്റെ ഏത് കമ്പോണൻ്റാണ് കോസ് കമ്പോണൻ്റ് ആണ് അപ്പോൾ നമുക്ക് വർദ്ധൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം വർദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ വർദ്ധൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ഏതാണ് എഫ് കോസ് തീറ്റ ഇൻറ്റു എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബർഡൺ എന്ന് പറയുന്നത് അപ്പോൾ ബർഡൺ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്പം നമുക്ക് വർക്ക് എങ്ങനെ എഴുതാം എഫ് ഡി കോസ് തീറ്റ എന്ന് എഴുതാം അല്ലയോ എഫ് ഡി കോസ് തീറ്റ അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ എന്ന് കിട്ടി ഇനി ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്ത് വരും ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡോട്ട് കോസ് തീറ്റ വരുന്ന രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും അതായത് എഫ് ഡോട്ട് ഡി എ ആണ് നമ്മൾ എന്താ ചെയ്യുന്നത് എഫ് ഡി കോസ് തീറ്റ അപ്പോൾ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് ഇനി വർക്കിൻ്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഡയമെൻഷൻ ഓഫ് വർക്ക് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലയോ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എത്രയാണ് എം എൽ ടി റൈസ് ടു മൈനസ് ടു ആണ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എൽ ചെയ്യുമ്പോൾ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു വർക്കിൻ്റെ ഡയമെൻഷനൊക്കെ അല്ലാതെ നമ്മൾ കാണാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷനെ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ അപ്പോൾ വർദ്ധൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു ആണ് ഇനി അടുത്തത് യൂണിറ്റ്സ് ഓഫ് വർക്ക് ഓർ എനർജി എനർജിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്താണ് ജൂൾ ആണ് അപ്പോൾ വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് അല്ലെങ്കിൽ എനർജിയുടെ എസ് ഐ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ജൂൾ ആണ് അപ്പോൾ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ്
മീറ്റർ. അപ്പോൾ ഈ ജൂൾ എന്ന് പറയുന്നത് ഏതിന് പകരം നമ്മൾ കൊടുക്കുന്നത്? ന്യൂട്ടൺ മീറ്ററിന് പകരം കൊടുക്കുന്നതാണ് ജൂൾ എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. അപ്പൊ അതേ ഇൻറ്റു മീറ്റർ ആകുമ്പോഴത്തേക്കും കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ. ആ ന്യൂട്ടൺ മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. ഇത് എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയറിന് ഇക്വലന്റ് ആയിട്ടുള്ള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ജൂൾ ആണ്. അല്ലെങ്കിൽ ഏതിന് പകരമാണ് നമ്മൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുക്കുന്നത്? അപ്പൊ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് എസ് ഐ യൂണിറ്റ്. ഇനി അടുത്ത് സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആണ്. അപ്പൊ വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എർഗ് ആണ്. അപ്പൊ വൺ എർഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁷ ജൂൾ ആണ്. അപ്പോൾ എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ജൂൾ ആണ്. ജൂളിന് നമുക്ക് എന്താണെന്ന് എഴുതാം? ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എർഗ് ആണ്. ഇനി വൺ എർഗ് എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണ്? 10⁻⁷ ജൂൾ ആണ്. അനദർ യൂണിറ്റ് ഓഫ് വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോൺ വോൾട്ട്. വൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.6 × 10⁻⁹ ജൂൾ. മറ്റൊരു യൂണിറ്റ് ആണ് കലോറി. വൺ കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 ജൂൾ ആണ്. ഇനി അടുത്തത് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക്. വർക്കിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കിലോ വാട്ട് അവർ ആണ്. എന്താണ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് ഓർ എനർജി എന്ന് പറഞ്ഞാൽ ഏതാണ്? കിലോ വാട്ട് അവർ ആണ്. ഇനി വൺ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.6 × 10⁻⁶ ജൂൾ ആണ്. സോറി, -6 അല്ല, +6. അതായത് 1 kWh ഈക്വൽ ടു 3.6 × 10⁶ ജൂൾ. അപ്പോൾ വർക്കിന്റെ അല്ലെ എനർജിയുടെ ഡിഫറെന്റ് യൂണിറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എസ് ഐ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ജൂൾ ആണ്. ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി സി ജി എസ് യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് എർഗ് ആണ്. 1 എർഗ് ഈക്വൽ ടു 10⁻⁷ ജൂൾ. അനദർ യൂണിറ്റ് ഓഫ് വർക്ക് ആണ് ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.6 × 10⁻⁹ ജൂൾ. അനദർ യൂണിറ്റ് ഈസ് കലോറി. 1 കലോറി ഈക്വൽ ടു 4.2 ജൂൾ. കൺവേർഷൻ ഒക്കെ ഓർത്തിരുന്നോണം, എപ്പോഴെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ജൂളിലോട്ടുള്ള കൺവേർഷൻ ഓർത്തിരുന്നോണം. ഇനി അടുത്ത പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁻⁶ ജൂൾ ആണ്. അടുത്തത് ടൈപ്സ് ഓഫ് വർക്ക്. ഇപ്പോൾ വർക്ക് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് പോസിറ്റീവ് വർക്ക്, 2 നെഗറ്റീവ് വർക്ക്, 3 സീറോ വർക്ക്. പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പാരലൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, എന്താ പറഞ്ഞത്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പാരലൽ അല്ലെങ്കിൽ ഓർ ഇൻ സെയിം ഡയറക്ഷൻ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ അതെന്താന്ന് പറയാം, പാരലൽ ആണെന്ന് പറയാം. അപ്പൊ അവ തമ്മിലുള്ള ആംഗിൾ എത്രയായിപ്പോ? തീറ്റ സീറോ ആയിപ്പോ. തീറ്റ സീറോ ആയി കഴിഞ്ഞാൽ കോസ് സീറോ എത്രയാകും? 1 ആകും. അപ്പൊ ഡബ്ല്യൂ ഈക്വൽ ടു എന്താകും? F × T. അപ്പൊ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നതെങ്കിൽ ആ വർക്കിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് വർക്ക്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നു, ഒരു ഫോഴ്സ് കൊടുത്തിട്ട് മുകളിലേക്ക് ഉയർത്തുന്നു. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ അപ്വേർഡാണ്, ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റും അപ്വേർഡാണ്. അപ്പൊ ആ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് വർക്ക്. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലം, അല്ലെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അപ്പോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ഒബ്ജക്റ്റിനെ എർത്തിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെ. അപ്പൊ ഒബ്ജക്റ്റ് താഴേക്ക് വീഴുക എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വെൻ എ ബോഡി ഈസ് മൂവിങ് ഡൗൺവേർഡ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ആ ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഒബ്ജക്റ്റിനും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നെങ്കിൽ ആ വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കാണ്. ഇനി ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ്. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതിന്റെ സെന്ററിലേക്കാണ്, ഒബ്ജക്റ്റും വീഴുന്നത്
ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്ക്. അപ്പൊ എന്താണ് നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഫും ഡിയും എന്താണ്? ആന്റി പാരലൽ ആണെങ്കിൽ, അതായത് ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ, തീറ്റ എത്ര വരും? എഫും ബിയും ആന്റി പാരലൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആംഗിൾ അവിടെ എത്രയാണ്? 180 ഡിഗ്രി വരും. അപ്പോൾ കോസ് 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1. അപ്പോൾ ഡബ്ല്യു എത്രയായി തീരും? എഫ് ഇൻറ്റു ഡി ഇൻറ്റു -1, അതായത് -FD. വർഗണം എന്തായി പോകും? നെഗറ്റീവ് ആയി പോകും. അപ്പോൾ നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആർ ആൻറ്റി പാരലൽ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും. ഇപ്പം അതിന് എക്സാമ്പിൾ പറയുന്നതാണ്, ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ആ ഒബ്ജക്റ്റിനെ താഴേക്ക് വലിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? മുകളിലേക്ക് പോകുക. പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? അതിനെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്, ബട്ട് ഒബ്ജക്റ്റ് എങ്ങോട്ടേക്ക് പോവുകയാണ്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്ന വർഗം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്. കാരണം എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലും ഒബ്ജക്റ്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? അപ്വേർഡ് ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യിക്കുന്നു. ഒരു ഒബ്ജക്റ്റിനെ ഒരു സർഫസിലൂടെ മൂവ് ചെയ്യിക്കുമ്പോൾ ആ സർഫസ് ഓഫ് കോൺടാക്റ്റിൽ അവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. രണ്ട് സർഫസസ് കോൺടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ആ മോഷനെ ഒപ്പോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർഗം എന്താണ്? നെഗറ്റീവാണ്. എന്താ പറഞ്ഞാൽ ഒരു സർഫസിലൂടെ നമ്മളൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർഗം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ആൻറ്റി പാരലൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വർഗം എന്താണ്? നെഗറ്റീവ് വർഗണമാണ്. ഇനി അടുത്തത് സീറോ വർക്കാണ്. സീറോ വർക്കാണ് 3 കേസ് ഉണ്ട് നമുക്ക് പറയാം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി അടുത്ത സീറോ വർക്കാണ്. സീറോ വർക്കാണ് ഞാൻ പറഞ്ഞു 3 കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസാണ് എഫും ഡിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ എന്താകും? 90 ഡിഗ്രി ആകും. തീറ്റ 90 ആയാൽ കോസ് 90 സീറോ ആണ്. അപ്പം വർക്ക് എന്തായി പോകും? സീറോ ആയിപ്പോകും. അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ തലയിൽ വെയിറ്റുമായിട്ട്, ഒരു കൂലി തലയിൽ വെയിറ്റുമായിട്ട് ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ തലയിൽ ലോഡുമായിട്ട് ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് മൂവ് ചെയ്തത്. അപ്പം ലോഡ് തലയിൽ വെച്ചേക്കുക ആണല്ലോ. അപ്പം അയാൾ ഫോഴ്സ് കൊടുക്കുന്നത് എവിടോട്ടാ? ലോഡിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷേ അയാൾ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അയാൾ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് അയാളുടെ തലയിൽ വെച്ചേക്കുന്ന ലോഡും എന്ത് ചെയ്യും? ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തമ്മിലുള്ള ആംഗിൾ എത്രയായിപ്പോവും? 90 ഡിഗ്രി ആയിപ്പോവും. അപ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ വർദ്ധന എന്താണെന്ന് പറയാം? സീറോ ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ വെയിറ്റ് അയാളുടെ തലയിലിരിക്കുക. അയാളിപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത് എവിടെയാണ്? ഇവിടെ ലോഡില്. പക്ഷേ അയാൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഹൊറിസോണ്ടലായിട്ട്. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാവും? 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് എന്തായിപ്പോകും? സീറോ ആയിപ്പോകും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെങ്കിലും വർഗം എന്തായിപ്പോകും? സീറോ ആയിപ്പോകും. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെങ്കിൽ വർഗം സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പൊസിഷനിൽ തന്നെ എൻഡ് ചെയ്യും. അതായത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്താണ്? സെയിം ആണ്. ഏതിൽ? സർക്കുലർ പാത്തിൽ. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്തായി പോകും? സീറോ ആയിപ്പോകും. അപ്പോൾ ഒരു സർക്കുലർ മോഷൻ്റെ കേസിൽ നമുക്ക് സർക്കുലർ പാത്തിലൂടെ റിവോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സ് ഏതാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. എൻ്റെ അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. കാരണം ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെങ്കിൽ വർക്ക്ഡൺ സീറോ ആണ്. അപ്പോൾ സർക്കുലർ മോഷൻ്റെ കേസിൽ സർക്കുലർ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഫോഴ്സാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സാണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർഗം എന്താണെന്ന് പറയാം? സീറോ ആണെന്ന് പറയാം. എന്നല്ല, ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വെയിറ്റ് ലിഫ്റ്റർ ഒരു 150 കിലോഗ്രാം വെയിറ്റ് ഒരു 30 സെക്കൻഡ് ടൈമിലേക്ക് അയാളുടെ ഷോൾഡറിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കും.
सेकंड समय नूट किलोग्राम वेट अब षोल हॉल्ड अब आ मुकंड समय आ 150 किलोग्राम वेट अोलडरी तेज अब इनिशियल पोसीशन फाइनल पोसीशन एंत अोलडर ते अब डिस्प्लेसमेंट इला डिस्प्लेसमेंट सीरो अब वर्कडन आसल सीरो इन मूा केस फोर्स सीरो आया वर्कडन सीरो एक्साप्ल और यूनिफोम मोशन अब यूनिफोम मोशन अवे वेलोसीटी एंस्टेंट वेलोसिटी कॉन्स्टेंट आया अब एक्सलरेशन एक्सलरेशन सीरो अब वेलोसिटी यूनिफॉर्म मोशन वेलोसिटी कॉन्स्टेंट वेलोसिटी कॉन्स्टेंट एक्सलरेशन सीरो एक्सलरेशन सीरो एंत सीरो फोर्स सीरो न्यूटन फर्स्ट लॉ ना पढ़े अब फोर्स सीरो आया वर्क डन सीरो अब सीरो वर्क मूं केस फोर्स डिस्प्लेसमेंट परपेंडिकुलर थीटा 90 आगे अब वर्क डन सीरो आगा नी डिस्प्लेसमेंट सीरो आनेंगिल वर्क डन सीरो आगा अब नम्मल पर्नदु सर्कुलर मोशन डे केस पिन्ने वेट लिफ्टर डे केस मूनामत्ते केस एंताना फोर्स सीरो आयाल वर्क डन सीरो अदे एदाना यूनिफॉर्म मोशन डे केस यूनिफॉर्म मोशन लानेंगे वेलोसिटी कॉन्स्टेंट आना अब एक्सलरेशन एंतायिपो सीरो आयिपो एक्सलरेशन सीरो आनेंगे फोर्स एंतागुम सीरो आगुम अड़ा हॉमवर्क फाइंड आउट पॉजिटिव नेगेटिव एंड सीरो वर्क इन क्वेश्चन पॉजिटिव वर्क नेगेटिव वर्क सीरो वर्क आइडेंटिफाई अब वर्क डन बाय ए मैन इन लिफ्टिंग ए बकेट आउट ऑफ ए वेल बाय मींस ऑफ ए रॉक टाइड टू द बकेट अब आ मैन वर्क पॉजिटिव नेगेटिव सीरो आ सेम केस രണ്ടാമത്തേതില് ആ സെയിം കേസിൽ തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണ് ഈ സെയിം കേസിൽ തന്നെ ഇനി അടുത്തത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സീറോ ആണ് ഇനി അടുത്തത് വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വിത്ത് യൂണിഫോം വെലോസിറ്റി അതായത് റഫ് ഹോറിസോണൽ പ്ലെയിനിലൂടെ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്ന വർക്ക് ഡൺ എന്താണ് അപ്പോൾ ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഒരു സ്ലൈഡിംഗ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ഇതേ കേസിൻ്റെ തന്നെ രണ്ടാമത്തത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ അപ്പോൾ ഇതേ ഏതൊക്കെയാണ് പോസിറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് സീറോ വർക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക മിക്കവാറും പരീക്ഷയ്ക്ക് നമ്മൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇതേപോലെ എക്സാമ്പിൾസ് തന്നിട്ട് പോസിറ്റീവ് വർക്ക് ഏതാണ് നെഗറ്റീവ് വർക്ക് ഏതാണ് സീറോ വർക്ക് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്.